നമസ്കാരം ഭാരത് ലൈവിലേക്ക് സ്വാഗതം പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ചെയർമാൻ ഓവുങ്കൽ മുഹമ്മദ് അബ്ദുൾ സലാമിനെ കെഎസ്ഇബി സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടു മഞ്ചേരിയിൽ റീജിയണൽ ഓഡിറ്റ് ഓഫീസിലെ സീനിയർ ഓഡിറ്റ് ഓഫീസർ ആയിരുന്നു പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കപ്പെട്ട സാഹചര്യത്തിലാണ് നടപടി നിലവിൽ എൻഐഎ കസ്റ്റഡിയിലാണ് സലാം പോപ്പുലർ ഫ്രണ്ടിൽ പ്രവർത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട അനുമതിയില്ലാതെ വിദേശയാത്ര നടത്തിയതും സർവീസ് ചട്ടം ലംഘിച്ചതും ഉൾപ്പെടെയുള്ള കാരണങ്ങളാൽ 2020 ഡിസംബർ 14 മുതൽ സലാം സസ്പെൻഷനിലായിരുന്നു ഇയാൾക്കെതിരെ വിജിലൻസ് അന്വേഷണവും നടന്നിരുന്നു സർവീസിൽ നിന്ന് പിരിച്ചുവിടാനുള്ള നടപടികളുടെ ഭാഗമായി ഈ വർഷം ഓഗസ്റ്റിൽ കാരണം കാണിക്കൽ നോട്ടീസ് നൽകി ഇതിനെതിരെ സലാം ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും വിധി അനുകൂലമായില്ല സെപ്റ്റംബർ 30നാണ് പിരിച്ചുവിടൽ ഉത്തരവുണ്ടായത് സസ്പെൻഷനിലായ പോപ്പുലർ ഫ്രണ്ട് ദേശീയ നേതാവിന് 67500 രൂപ പ്രതിമാസം ശമ്പളം നൽകി കേരള സർക്കാർ ഇത്രയും കാലം സംരക്ഷിക്കുകയായിരുന്നു എന്ന ആരോപണം ഉയർന്നിരുന്നു ഒഎംഎ സലാമിനായിരുന്നു കഴിഞ്ഞ 20 മാസമായി കേരള സർക്കാരിന്റെ കീഴിലുള്ള കേരള സംസ്ഥാന വൈദ്യുതി ബോർഡ് ശമ്പളം നൽകി വന്നത് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ 7.84 ലക്ഷം രൂപയുടെ ശമ്പളം ലഭിച്ചതായി ഒഎംഎ സലാം സമർപ്പിച്ച ഇൻകം ടാക്സ് സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിട്ടുണ്ട് കെഎസ്ഇബി മഞ്ചേരി ഡിവിഷണൽ റീജിയണൽ ഓഡിറ്റ് ഓഫീസിൽ സീനിയർ അസിസ്റ്റന്റ് ആയ ഒഎംഎ സലാം പോപ്പുലർ ഫ്രണ്ടിന് വേണ്ടി വിദേശ രാജ്യങ്ങളിൽ നിന്നും ശതകോടികൾ സ്വീകരിക്കുകയും ആ പണം ഉപയോഗിച്ച് രാജ്യദ്രോഹ പ്രവർത്തനം നടത്തുകയും ചെയ്തതിനെ തുടർന്നാണ് 2020 ഡിസംബറിൽ അയാളെ കേന്ദ്ര സർക്കാർ അറസ്റ്റ് ചെയ്യുന്നത് ഇതേ തുടർന്നാണ് 2020 ഡിസംബർ 14 സലാമിനെ കെഎസ്ഇബിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തത് സസ്പെൻഷനിലായ വ്യക്തിക്ക് 6 മാസക്കാലത്തേക്ക് ഉപജീവന ബത്തം നൽകണമെന്നും അതിനിടയിൽ സസ്പെൻഷന് കാരണമായ സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് നടപടിയെടുക്കണമെന്നുമാണ് നിയമം അന്വേഷണം പൂർത്തിയാക്കി നടപടി ഉണ്ടായില്ലെങ്കിൽ തുടർന്ന് സസ്പെൻഷനിൽ നിർത്തി ശമ്പളം കൊടുക്കണമെന്നുമാണ് നിയമം രാജ്യത്തിനെതിരെ ഭീകരപ്രവർത്തനത്തിൽ പങ്കാളിയായ വ്യക്തിയായിട്ട് പോലും ഇയാൾക്കെതിരെ വൈദ്യുതി ബോർഡോ കേരള സർക്കാരോ അന്വേഷണം നടത്തി നടപടിയെടുക്കാൻ മടിച്ചതിനാലാണ് തുടർന്നും ശമ്പളം നൽകേണ്ടി വന്നത് ചുരുക്കത്തിൽ ഓഫീസിൽ വരാതെ സർക്കാർ ശമ്പളം വാങ്ങി പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തനം നടത്തിക്കൊണ്ടുപോകാൻ ദേശീയ ചെയർമാനായ സലാമിന് സൗകര്യമൊരുക്കി കൊടുക്കുകയായിരുന്നു സസ്പെൻഷൻ എന്ന നാടകത്തിലൂടെ കേരള സർക്കാർ ചെയ്തത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയും സിപിഎം നേതൃത്വം നൽകുന്ന കേരള സർക്കാരും തമ്മിലുള്ള ഒത്തുകളിയാണ് സലാമിന്റെ സസ്പെൻഷൻ നീട്ടിക്കൊണ്ടുപോകുന്നതിന്റെ കാരണമെന്ന് നേരത്തെ ആരോപണം വന്നിരുന്നു 2020 ഡിസംബറിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടതിനെ തുടർന്ന് പിന്നീട് ജാമ്യത്തിലിറങ്ങിയ സലാമിനെ കഴിഞ്ഞ ദിവസം രാജ്യത്തെ 100 കേന്ദ്രങ്ങളിൽ നടന്ന റെയ്ഡിൽ മഞ്ചേരിയിലെ വീട്ടിൽ നിന്ന് പിടികൂടുകയും അറസ്റ്റ് ചെയ്ത് ഡൽഹിയിലേക്ക് കൊണ്ടുപോവുകയുമാണ് ഉണ്ടായത് മാർച്ച് 2003 മുതൽ ജൂലൈ 2010 വരെ ലീവ് ആയിരുന്നു അതിനുശേഷം പലപ്പോഴും മാസങ്ങളോളം മെഡിക്കൽ ഗ്രൗണ്ടിൽ ലോസ് ഓഫ് പേയും എടുത്തിരുന്നു 14/12/2020 സസ്പെൻഷനിലാകുന്നത് ആദ്യത്തെ 6 സബ്സിസ്റ്റൻസ് അലവൻസ് കൊടുത്തു അതിനുശേഷം ഇതുവരെയും ഓഗസ്റ്റിലെ ശമ്പളം വരെ കൊടുത്തിട്ടുണ്ട് മുഴുവൻ ശമ്പളവും കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു സർക്കാർ ചുരുക്കത്തിൽ ഇപ്പോൾ രാജ്യദ്രോഹ പ്രവർത്തനത്തിന് വേണ്ടി എല്ലാ മാസവും കെഎസ്ഇബി 67600 രൂപ ശമ്പളമായി കൊടുത്തിരുന്നു എന്ന് സത്യം സസ്പെൻഷനിലായതിനാൽ കെഎസ്ഇബി ഓഫീസിലേക്ക് വരികയും വേണ്ട ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ കണക്ക് പ്രകാരം കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ മുഴുവൻ കാലയളവും സസ്പെൻഷനിലായിരുന്നിട്ടും കെഎസ്ഇബിയിൽ നിന്നുള്ള ഇയാളുടെ ശമ്പള വരുമാനം 7.84 ലക്ഷം രൂപയാണ് ഏതായാലും തീവ്രവാദികൾക്ക് വെള്ളവും വളവും നൽകിയത് സിപിഎം ആണെന്നും അരക്കിട്ടുറപ്പിക്കുന്ന കാര്യങ്ങളായിരുന്നു നടന്നുകൊണ്ടിരുന്നത് ഇനിയിപ്പോൾ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന സാഹചര്യത്തിലാണ് ഒഎംഎ സലാമിനെ ഇപ്പോൾ പിരിച്ചുവിടുന്നതും